ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. വിഷു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വിഷു റിലേറ്റഡ് ആയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ. അതായത് നമ്മളിന്ന് സെറ്റ് സാരി മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് സാരി മേക്കപ്പ് എന്ന് പറയുമ്പം വിഷു ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നോർമലി നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വിഷു അല്ലെങ്കിൽ ഓണം അങ്ങനത്തെയൊക്കെ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ നമ്മൾ ക്രീം അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ കസവുണ്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തീം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെറ്റ് സാരി മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ വലിച്ചു നീട്ടാണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഇരുന്ന് കഴിയും. സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ചെറുതായിട്ടൊരു സ്കിൻ കെയർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിഷു ഒക്കെ ആകുമ്പോൾ ആ ഡേ മൊത്തം നമ്മൾ മേക്കപ്പ് ഫേസിലുണ്ടാവും. ചിലപ്പോൾ രാത്രി എങ്ങാനുമായിരിക്കും നമ്മൾ വാഷ് ചെയ്തൊക്കെ കളയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാം നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അലോവേരയാണ്, നാച്ചുറൽ അലോവേര. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഫേസ് നന്നായിട്ടൊന്ന് റബ് ചെയ്ത് കൊടുക്കുക. അത് തന്നെയുള്ളൂ, നന്നായിട്ടൊന്ന് റബ് ചെയ്ത് ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക മേക്കപ്പ് ചെയ്തതിന് മുന്നേ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു സംഭവമാണ് ഈ അലോവേര എന്ന് പറയുന്നത്. അപ്പം അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഫേസിലൊന്ന് റബ് ചെയ്തെടുക്കുക. നാച്ചുറൽ അലോവേര എടുക്കുമ്പോൾ വെട്ടി അങ്ങനെ തന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് കേട്ടോ. വെട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിനകത്തൊരു വെള്ള ലിക്വിഡ് ഉണ്ടാവും, അല്ല മഞ്ഞ ലിക്വിഡ് ഉണ്ടാവും, അത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരും. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ചുവന്ന് തടിച്ച് വരും, അങ്ങനെ അലർജറ്റിക് അങ്ങനെ ഉണ്ടാവില്ലേ, അലർജി മാതിരി അതുമാതിരി നമുക്ക് ഫേസിലൊക്കെ വരും. ഫേസിൽ നല്ല നമ്മുടെ സ്കിന്നിലെല്ലാം വരും. അതുകൊണ്ട് ആ വെള്ള അല്ല മഞ്ഞ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും. ഞാൻ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അലോവേര ജെല്ലിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു കേട്ടോ, എന്നിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. നല്ല തടിച്ചിട്ടുള്ള കണ്ടോ, നല്ല ഗുണ്ടുമണി അലോവേര. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വേണ്ട ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. എന്താ പറയുക, നന്നായിട്ട് ഇതിൻ്റെ ജെല്ല് അത് തന്നെ വീടിനെ ഞാൻ തട്ടിട്ടുണ്ട് കണ്ടോ, നന്നായിട്ടുണ്ട്. ചെറിയൊരു പീസ് മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആകുന്നതായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തുള്ളൂ. പൊതുവേ എൻ്റെ കൈ കണ്ടില്ലേ കുറച്ച് ഇരുണ്ടത്, നമ്മൾ ഫേസിനേക്കാൾ നന്നായിട്ട് ഇരുന്നിട്ടായിരിക്കും നമ്മൾ കൈയൊക്കെ ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തൊന്നും നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ എന്താ, നമ്മുടെ കൈ വേറെ തന്നെ ഒരു ഇരുണ്ട ആളായിട്ടുണ്ടാവും. എനിക്ക് പൊതുവെ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ വോട്ടിൻ്റെ സംഭവമാണ്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ സ്കിന്നിലുള്ളതൊക്കെ പോയി എൻ്റെ നെയിലും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നെയിൽ നീണ്ടു നീണ്ടു പോകുന്നതിനനുസരിച്ച് പോകുന്നുണ്ടാവുള്ളൂ കണ്ടോ, ഇത്രയും കൂടെ ഉണ്ട്. അപ്പം അതങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നിർത്താം. നമ്മൾ അലോവേരേൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അബ്സോർബ് ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 3 to 5 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ നന്നായി ഡ്രൈ ആകാൻ ഞാൻ വിട്ടിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക, മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടപ്പോൾ കുറച്ചും കൂടെ അലോവേറിൻ്റെ ജെല്ല് തന്നെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 3 to 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഒരു നനഞ്ഞ കോട്ടൺ ബോൾ എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. വാഷ് ചെയ്യണമെന്നില്ല, ഇങ്ങനെയൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുമല്ല നമ്മൾ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫേസിൽ അങ്ങനെ സ്റ്റിക്കായിട്ട് കിടക്കുമെന്നില്ല, അതങ്ങ് എന്താ പറയുക അബ്സോർബ് ആയി പോയിക്കോളും. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതൊന്നും ഫേസിലൊന്നും കാണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ സ്കിന്നിന് ചെറുതായിട്ടൊന്നും കൂടെ ശരിയായി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിൽ നിന്ന് എടുക്കാം കണ്ടോ. ഞാൻ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ അറ്റൊന്ന് പൊട്ടിച്ചെടുക്കാൻ കണ്ടോ. അപ്പം ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സീറം എടുത്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അധികം ഒന്നും പാടില്ല, ഇതിലൊരു കുറേ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആകെ 1 or 2 drops മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് മൊത്തം ഓയിലായി പോകും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് മാത്രം എടുത്തിട്ട് 1 drop അല്ലെങ്കിൽ 2 ഇത്രയേ വേണ്ടൂ കണ്ടോ, അത്രേ ആവശ്യമുള്ളൂ. അത് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
ഇത് നമ്മളെ ഫേസിന് മേക്കപ്പിൽ നിന്ന് ഒരു ഒരു കവർ ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും, ഒരു നമ്മുടെ ഫേസിനെ മൊത്തം റാപ്പ് ചെയ്തിട്ട് അങ്ങനെ നിന്നുള്ളൂ. അപ്പം നമ്മുടെ സ്കിന്നിലേക്ക് അധികമായിട്ട് അങ്ങനെ മേക്കപ്പ് എത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. നമ്മളിങ്ങനെ വാരി ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടതുകൊണ്ട് കാര്യമില്ല, സ്കിന്ന് ഹെൽത്തി ആയിട്ടും കൂടെ ഇരിക്കണമല്ലോ. അപ്പം ഇതിന് നന്നായിട്ടൊന്ന് വാമാന്ന് വരെ ഒന്ന് അപ്ലൈ ചെയ്തൊക്കെ നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ആരും ഇറിറ്റേറ്റാകുമൊന്നും വേണ്ട. പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അബ്സോർബ് ആവും, എന്നാലും കുറച്ചൊരു സ്റ്റിക്കി പോലെ തന്നെ ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെ ഫേസിലൊന്നും സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമുണ്ടാവും, ഓയിലി ആയിട്ടൊന്നും. എനിക്കങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കാം. മേക്കപ്പ് എന്ന് പറയുന്നത് മാത്രം വലിയ സംഭവമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, ചെറുതായിട്ട് നമുക്ക് സെറ്റ് സാരി കൊടുത്തിട്ട് നമ്മളെന്തിനാ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിട്ടല്ലേ. നമ്മളധികം മേക്കപ്പൊക്കെ വാരിപ്പോത്തി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തന്നെ നോക്കും, ആർക്കും പ്രാർത്ഥിക്കണം എന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യുക എന്നിട്ട് പോവുക. അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ ഫൗണ്ടേഷനോ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ എന്താ പറയുക, ആക്നീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പിമ്പിൾസിൻ്റെ കലയും അങ്ങനത്തെ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഞാനിവിടെ മാലിയോൻ്റെ എപ്പോഴും യൂസ് ചെയ്യുന്ന പിന്നെ മാലിയോൻ്റെ ഒരു കൺസീലർ യൂസ് ചെയ്യാണ്. അത് നമ്മൾ എന്താ പറയുക, ഈ ബ്ലാക്ക് സ്പോട്ടുള്ളത് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ, വേറെ എവിടെയും അപ്ലൈ ചെയ്യുന്നില്ല. അത് പിമ്പിൾ വന്നതിൻ്റെയാണ്. അത് കൂടാണ്ട് കണ്ടില്ലേ, ഉറക്കക്കുറവിൻ്റെയാണ്, ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ ലേശം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ കണ്ണിൻ്റെ ഈ മുകളിലും താഴത്തും. അപ്പോൾ ഇത്രയേ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടു. നല്ല ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മളിൽ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ എന്താ പറയുക, വൈറ്റമിനിൻ്റെ ഈ എസൻസ് നമ്മൾ അപ്ലൈ ചെയ്യില്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, സ്റ്റിക്കി ആയിട്ട് കിടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ വൈറ്റ് പാച്ചസ് പോലെ ഇങ്ങനെ കിടക്കും. അപ്പം കേട്ടോ, നമ്മൾ അപ്ലൈ ചെയ്ത് അല്ല ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ഫൗണ്ടേഷൻ ഇല്ലാത്തവരെ കൊണ്ട് തന്നെ കുറച്ച് അവിടെയും ഇവിടെയും അണ്ണീവനായിട്ട് കിടക്കുന്നുണ്ടാവും, അതൊന്നും വലിയ കാര്യമാക്കണ്ട. നമ്മളിപ്പം അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം, നമ്മളിപ്പം കൺസിലർ അപ്ലൈ ചെയ്താൽ നമ്മൾ എന്തായാലും കോമ്പാക്ട് യൂസ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ സ്റ്റിക്കി ആയിട്ട് കിടക്കും. അപ്പം നമ്മളിപ്പം ഫൗണ്ടേഷനും യൂസ് ചെയ്യുന്നില്ല, കോമ്പാക്റ്റും യൂസ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് നമ്മൾ കളർ സെൻസിൻ്റെ എച്ച് ഡി പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും, കോമ്പാക്ട് ഇട്ടതിൻ്റെയും ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടിനും കൂടെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ തന്നിട്ടുണ്ട്, അപ്പം ഈ ഒരു ചാനലിൽ കയറിയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, ഇത് കുറച്ചിട്ടാൽ മതി, അപ്പത്തേനും നല്ല വൈറ്റ് ആയിട്ട് കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. ഏതൊരു ഷെയ്ഡാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് കാണാനുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതിൽ കണ്ടോ, ഇത് വൺ ടൈം യൂസിന് കുറച്ച് കുറച്ചായിട്ട് വീഴും ഇങ്ങനെ ഈ ഒരു ഹോളിൽ കൂടെ. അപ്പം നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതലുണ്ടാവും, എന്നാലും നന്നായിട്ട് തട്ടുക എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ എച്ച് ഡി പൗഡറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എച്ച് ഡി പൗഡറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. കളർ സെൻസ് എച്ച് ഡി പൗഡർ റിവ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ കാണാം. അപ്പോൾ നമ്മൾ അടുത്ത കാര്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐബ്രോസ് ആണ്. ഐബ്രോസ് ചെയ്യാം. ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം മാക്കിൻ്റെ ഈ ഒരു സംഭവമാണ് കേട്ടോ,
ജെൽ ഐലൈനർ ആണ്, പക്ഷേങ്കിൽ ഞാനിവിടെ ഐബ്രോസ് ഇതാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കിടന്നോളും, അങ്ങനെ എന്താ പറയുക സ്മജായി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഐബ്രോസിൽ ഇടാൻ വേണ്ടിയിട്ട്. നല്ലതാണോന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, നല്ല ഡാർക്ക് ബ്രൗൺ. നമ്മളിപ്പം അധികം ഒരു എന്താ പറയുക കട്ടിയില്ലാത്ത വീഡിയോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവും, അത് വേറെ കാര്യം. നമുക്ക് നേരത്തെ ഉള്ളത് തന്നെ ആണെന്ന് തോന്നുന്നു, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഐബ്രോസ് ചെയ്തിട്ടുണ്ടെന്നൊന്നും മനസ്സിലാവില്ല. കണ്ടോ ഇതും ഇതും കണ്ടില്ലേ ഡിഫറൻസ് കണ്ടോ. അപ്പം ഐബ്രോസ് ചെയ്ത് എൻ്റെ ലൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഡാർക്ക് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്ത് കണ്ടോ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അത്ര ഇതായിട്ടൊന്നും ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്, മാക്കിൻ്റെ ഐലൈനർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ വിങ്കൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് മുകളിൽ കൂടെ ഒന്ന് ഒരു നമ്മുടെ എന്താ പറയുക ഐലാഷസിൻ്റെ താഴത്തു കൂടെ ഒന്നൊന്ന് വരച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് കുറച്ച് കട്ടിയുള്ളത് പോലെ ഒത്തിരി എൻലാർജ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. വിങ്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഐ മേക്കപ്പ് ഐബ്രോസും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ലിപ്സ്റ്റിക് ആണ് വേണ്ടത്. അതിന് മുന്നേ ഞാനത് കാണിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കും. ഇവിടെയും ഇവിടെയും മാത്രം, ഇവിടെയൊന്നും ചെയ്തില്ല, ഇവിടെയും ഇവിടെയും മാത്രം ഒന്ന്. അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കൺസീലറാണ്, മറ്റേ ഹുഡ ബ്യൂട്ടിൻ്റെ കുറച്ച് ഡാർക്ക്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊറിയൻ മേക്കപ്പ് ലുക്ക് ടെസ്റ്റ് ചെയ്തില്ലേന്നു, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഐ എടുത്ത് നമുക്ക് വെറുതെ വെക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് യൂസ് ചെയ്യുന്നല്ലേ. ോട്ടോ ഇനിയിപ്പോൾ നമുക്കൊന്ന് ലിപ്സ്റ്റിക് ഇടാം. അതിന് ഞാൻ ഹുഡ ബ്യൂട്ടിൻ്റെ ഒരു ഷെയ്ഡാണ്, ഷെയ്ഡ് നമ്പർ 287 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഒരു വാഷ് ഔട്ടാകുന്ന ലിപ്സ്റ്റിക്കാണ് തോന്നില്ലേ. നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്കിന് അതിൽ ലിപ്സ്റ്റിക്ക് ചേർന്ന് അപ്പം ശരിയായി പോയ അല്ലേ. ഓക്കെ, നമുക്ക് ഇത്രയുടെ ഒരു എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡ് നമ്മളെ ഈ ലിപ് ലൈൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. അത് കളയുന്നൊന്നും ഇല്ല.
ഇത് ഹുഡ ബുഡിൻ്റെ 287. ഇതൊരു വാഷ് ഔട്ട് ആയിട്ട് കാണിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. നമ്മളിപ്പം എന്താ പറയുക, ഒരു മേക്കപ്പ് ലുക്കിന് ചേരാത്ത ഒരു കളർ, അതാണ് വാഷ് ഔട്ട്. അതുപോലെ അതത്ര എടുത്ത് കാണിക്കുന്നില്ല, അത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ കാണുന്നതാണ് വാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എപ്പോഴും തന്നെ ആണെന്നില്ല, നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്കിന് ഈ ഒരു കളർ ഒരു മാതിരി. അപ്പോൾ അതിന് മുകളിൽ ഞാൻ ലിപ് ലൈനർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീക്കിൽ ലേശം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിതിന്. ഇപ്പോൾ നമ്മളെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ ഒരു കുറവുണ്ട്, ഒരു പൊട്ടും കൊടുക്കണം. അപ്പോൾ ഒരു പൊട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് സാരി മേക്കപ്പ് ലുക്കായി. എന്ന് നമ്മൾ കോസ്റ്റ്യൂമും ഇട്ടിട്ട് ഇപ്പം വരെ ആ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വിട്ടുപോയില്ലേ, നമ്മൾ മസ്കാര ഇട്ടില്ല. അപ്പോൾ മസ്കാരയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാമല്ലേ, വെറുതെ എന്തിനാണ് കുറയ്ക്കുന്നത് നമ്മൾ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാനൊരു സെറ്റ് സാരിയും പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് പിന്നെ നമ്മുടെ മുല്ലപ്പൂ. മുല്ലപ്പൂ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞ പൊട്ടില്ലേ, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു മെറൂൺ മെറൂൺ പൊട്ടും കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ, ലൈക്ക് ഷെയർ കമൻറ്റ്. പിന്നെ മറക്കാണ്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ്, അതൊട്ടും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ ബൈ.